കോടിയേരി ബാലകൃഷ്ണന്റെ മുഖം കയ്യിൽ പച്ചകുത്തി ഭാര്യ വിനോദിനി. തന്റെ പ്രിയ നേതാവിന്റെ ഓർമ്മയ്ക്കായാണ് കോടിയേരിയുടെ ചിത്രം കയ്യിൽ പതിപ്പിച്ചത്. നാലു പതിറ്റാണ്ടിലേറെക്കാലം തന്റെ പ്രാണനായി ഒപ്പമുണ്ടായിരുന്ന പ്രിയ നേതാവ്, മരണത്തിനിപ്പുറവും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കണമെന്ന ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് വിനോദിനിയുടെ കയ്യിൽ പച്ചകുത്തിയ പ്രിയ സഖാവിന്റെ പുഞ്ചിരിക്കുന്ന മുഖം. അങ്ങനൊരു കാരണമൊന്നുമില്ല എനിക്ക് തോന്നി. അവിടെ എനിക്ക് സ്ഥിരമായി മനസ്സിലുണ്ടെങ്കിലും ബാലകൃഷ്ണേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നണം, അങ്ങനെ വിചാരിച്ചത്. ബാലകൃഷ്ണേട്ടൻ്റെ ഏത് ഫോട്ടോ നോക്കിയാലും ചിരിക്കുന്നതേ കാണാൻ പറ്റൂ. എനിക്കറിയാം ചിരിക്കാണ്ടൊന്നൊരു ഫോട്ടോ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ എത്ര ഫോട്ടോ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോൻ്റെ അകത്ത് ഒന്നെടുത്ത് കൊടുത്തുള്ളൂ. കോടിയേരിയുടെ ഓർമ്മയ്ക്കായി തലശ്ശേരിയിലെ വീട്ടിൽ പ്രത്യേക മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രീയവും വ്യക്തിജീവിതവും അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ. ബാലകൃഷ്ണേട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പിടിച്ചു നിന്നു എന്ന് പറയാം. ഇപ്പം എനിക്ക് പെട്ടെന്ന് പ്രയാസം കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു പ്രയാസമാർക്കും. ആ സമയത്തെല്ലാം എന്ത് വന്നാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ എന്നതായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിക്കുന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്നു. വളരെ വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തിന് മാത്രം പുറത്തുപോകും. പ്രിയ നേതാവിൻ്റെ ഓർമ്മകൾക്കൊപ്പം ഇനിയെന്നും പുഞ്ചിരിക്കുന്ന മുഖവും വിനോദിനിയുടെ കയ്യിൽ മായാതിയുണ്ടാകും. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ. ഫെലിക്സ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഫെലിക്സ്, ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്ന ആ മുഖം എന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിൽ ആ ചികിത്സയിലായിരുന്ന സമയത്ത് ഇരുവരും ഒന്നിച്ചുള്ള ഒരു ചിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്, വൈറലായി മാറിയ ആ ചിത്രത്തെക്കുറിച്ചാണ്. നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ പോലും തൊട്ടു പുറകിൽ ആ ചിത്രമുണ്ടായിരുന്നു, അതേ പുഞ്ചിരിക്കുന്ന മുഖം. പറഞ്ഞത് ശരിയാണ്, പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതും കോടിയേരി എന്ന നേതാവിൻ്റെ ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. ആ ഓർമ്മകൾ ഇനിയും സൂക്ഷിക്കുകയാണല്ലേ. പൂജ, ഏതാണ്ട് 43 വർഷം നീണ്ടു നിന്ന ദാമ്പത്യമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഭാര്യ വിനോദിനിയുടെയും. ഈ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്നാണ് വഷളാകുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കുണ്ടാക്കിയൊരു വേർപാടുണ്ടാക്കിയൊരു വേദന വളരെ വലുതാണ്. അതിനപ്പുറം ഓരോ നിമിഷവും, അതായത് തൻ്റെ പ്രാണനായി ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന ഒരാൾ വേർപെട്ടു പോയ സാഹചര്യത്തിൽ വീണ്ടും ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായാണ് അവർ കയ്യിൽ ഈ പച്ച കുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇളയ മകൻ മിനീഷ് കോടിയേരിയും ശരീരത്തിലെ പിതാവിൻ്റെ, അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം പച്ച കുത്തിയിരുന്നു. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേർപാടുണ്ടാക്കുന്ന ഒരു വലിയ വേദനയുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ വലിയ പ്രതിസന്ധി, ആ കുടുംബം പല വിഷയങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ താങ്ങാൻ നിന്നൊരു വ്യക്തി വിട്ടുപോകുന്നതിൻ്റെ ഒരു വലിയ വിഷമം, അതിൻ്റെ കൂടിയാണ് അവർ ഈ പച്ചകുത്തി. അതെപ്പോഴും ഏത് നിമിഷവും തനിക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു മുഖം ഉണ്ടാകണം എന്നൊരാഗ്രഹത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് അങ്ങനെ പച്ചകുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് ഉണ്ടാകാറുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരുടെ അനുഭവം എന്ന് പറയുന്നത് എത്ര പ്രകോപനപരമായ ചോദ്യം ചോദിച്ചാലും വളരെ സംയമനത്തോടെ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന ഒരാളായി ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ചിരിക്കുന്ന മുഖമാണ് നമ്മൾ കൂടുതലായി കണ്ടിട്ടുള്ളത്. അത്തരം ഒരു ചിത്രമാണ് ഈ കയ്യിൽ പച്ചകുത്തിയിരിക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് അത് വളരെ അപ്രതീക്ഷിതമായി കൂടിയായിരുന്നു. വളരെ വളരെ പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. അതായത് ഈ അസുഖബാധിതനായി അമേരിക്കയിലൊക്കെ ചികിത്സയിൽ പോയി, അവിടെ ചികിത്സ കഴിഞ്ഞു തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വളരെ പെട്ടെന്ന് ഈ ആരോഗ്യനില മോശമായി. അങ്ങനെയാണ് ചെന്നൈയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ഈ അന്ത്യം സംഭവിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കിയൊരു വേദന വളരെ വലുതാണ്. ഈ മാത്രമല്ല, വളരെ വ്യക്തിപരമായി ഒരു കാര്യം കൂടിയാണിത്. അതായത് സ്വന്തം ഭർത്താവിൻ്റെ ചിത്രം പച്ചകുത്താൻ വളരെ വ്യക്തിപരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായി നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നൊരു ആഗ്രഹത്തിൻ്റെ കൂടി ഫലമായാണ് ഈ കയ്യിൽ പച്ചകുത്താനുള്ള അവരുടെ തീരുമാനം. അങ്ങനെയാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് നമുക്ക് തന്നെ അറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായാൽ തന്നെയും അത്രത്തോളം താഴ്ന്നു തന്നെ, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ മാത്രം മറുപടി പറയുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ വേർപാട് അത് വളരെ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ കൂടിയും ആ പ്രിയപ്പെട്ട ഓർമ്മകളെല്ലാം തന്നെ സൂക്ഷിക്കുകയാണ് വിനോദിനി ബാലകൃഷ്ണൻ. ശരി ഫെലിക്സ്.